37-ാം സങ്കീർത്തനം. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെയിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞുപോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞുപോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ. അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ ന്യായപ്രിയനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു, അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കാം, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും.
ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതിയുണ്ടാകും. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. 38 സങ്കീർത്തനം. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവെക്കുന്നു. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതനം സംസാരിക്കുന്നു. അവരിടവിടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടനെപ്പോലെ കേൾക്കാതെ ഇരുന്നു. വായി തുറക്കാതെ ഊമനെപ്പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. യഹോവേ, നിങ്കൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പ് പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു. എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. എൻ്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നു. യഹോവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരേണമേ. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.